നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കരുതൽ ഡോസ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ആരോഗ്യ പ്രവർത്തകർ, കൊറോണ മുന്നണി പോരാളികൾ, 60 വയസ്സ് കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്കാണ് കരുതൽ ഡോസ് നൽകുന്നത്. വാക്സിനേഷൻ നാളെ തുടങ്ങും. സംസ്ഥാനത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയാകുന്നു. രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഒമിക്രോൺ പരിശോധന വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. അതേസമയം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കൊറോണ വ്യാപനം ശക്തമായതോടെ പത്തനംതിട്ട ജില്ലയിൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിസന്ധിയിൽ. രോഗവ്യാപനം ചെറുക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഫണ്ടിന്റെ അപര്യാപ്തം മൂലം FLTCകൾ തുറക്കുന്ന കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ വയനാട്ടിൽ നിന്നും കർണാടകയിലേക്കുള്ള യാത്രാ നിയന്ത്രണം കടുപ്പിക്കുന്നു. തോൽപ്പെട്ടി, കുട്ട, ബാവലി, മാക്കൂട്ടം തുടങ്ങിയ വഴികളിലൂടെയുള്ള യാത്രാ നിയന്ത്രണം 19 വരെ നീട്ടി. കർണാടകയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് കളക്ടർ എ ഗീത നിർദ്ദേശിച്ചു. ചെന്നൈയിൽ ട്രെയിൻ യാത്രക്കാർക്ക് ഇന്ന് മുതൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധം. നിയന്ത്രണം ഈ മാസം 31 വരെ തുടരും. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ടിക്കറ്റ് നൽകില്ലെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നിന്നും ഫയലുകൾ കാണാതായ സംഭവത്തിൽ കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയേക്കും. ആരോഗ്യവകുപ്പ് വിവരങ്ങൾ നൽകാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു ഇതുവരെ പോലീസ് നിലപാട്. ഫയലുകൾ കാണാതായത് വിവാദമായ സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുത്ത സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം RMO രഞ്ജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം മെഡിക്കൽ കോളേജിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തട്ടിക്കൊണ്ടുപോകൽ നിരയായ കുഞ്ഞ് അജയ്യയ്ക്ക് ജന്മനാടിന്റെ സ്വീകരണം. ആരതി ഉഴിഞ്ഞും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രദേശവാസികൾ അജയ്യയുടെ വരവ് ആഘോഷമാക്കി. വണ്ടിപ്പെരിയാർ വലിയ തറക്കൽ സ്വദേശികളായ ശ്രീജിത്ത്, അശ്വതി ദമ്പതികളുടെ മകളാണ് അജയ്യ. കുട്ടിയെ തട്ടിയെടുത്ത സംഭവം അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. സുരക്ഷാ സംവിധാനവും നീതു കുട്ടിയെ തട്ടിയെടുത്ത ദിവസത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗിച്ച് ഇസ്ലാം മതഭീകര സംഘടനകൾ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വ്യാജ സിം കാർഡുകൾ എടുത്തതായി കണ്ടെത്തൽ. വർഗീയ സംഘർഷങ്ങൾക്കുള്ള ആക്രമണ പദ്ധതികൾക്കായാണ് ഈ സിം കാർഡുകൾ ഉപയോഗിച്ചത്. വ്യാജ സിം കാർഡുകളെ കുറിച്ചുള്ള അന്വേഷണം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ കേരളത്തിൽ വേരോട്ടമുള്ള ഇസ്ലാം മത ഭീകര സംഘടനകളാണ് വ്യാജ സിം കാർഡുകൾക്ക് പിന്നിൽ. അനുമതിയില്ലാതെ കൂട്ടം കൂടിയതിന് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കെതിരെ കേസെടുത്തു. കൊറോണ വ്യാപന സാഹചര്യം കണക്കിലെടുക്കാതെ 500-ലധികം പേരെ പങ്കെടുപ്പിച്ച് ആലപ്പുഴയിൽ പരിപാടി സംഘടിപ്പിച്ചതിനാണ് നടപടി. ആലപ്പുഴ സൗത്ത് പോലീസാണ് കൊറോണ പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുത്തത്. ഓപ്പറേഷൻ കാവൽ നടപടിയിൽ വിരളി പൂണ്ട് പോപ്പുലർ ഫ്രണ്ട്. പോലീസ് നടപടി ഓപ്പറേഷൻ RSS കാവൽ എന്ന് പേരുമാറ്റണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തതാണ് പോപ്പുലർ ഫ്രണ്ടിനെ ചൊടിപ്പിച്ചത്. കേരള പദ്ധതി കേരളത്തിന് യോജിച്ചതല്ലെന്ന് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. വൻതോതിൽ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള പദ്ധതി നിലവിൽ വന്നാൽ വരൾച്ചയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കൊച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓൺലൈനായി സംഘടിപ്പിച്ച 6th APJ അബ്ദുൾ കലാം അനുസ്മരണ പ്രഭാഷണത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഗാഡ്ഗിൽ.
പദ്ധതി കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള ചതിപ്പാതയെന്ന് കെ കെ രമ എംഎൽഎ. പദ്ധതിയെക്കുറിച്ച് പൗരന്മാർക്ക് പകരം പൗരപ്രമുഖരോടാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ തൃശൂർ ജില്ലാ സമരസമിതി രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ കെ രമ. മലബാർ സഭയുടെ സിനഡ് യോഗം തുടരുന്നു. കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാണ്. കുർബാന ഏകീകരണം 34 രൂപതകളിൽ നടപ്പിലാക്കാനായതായി മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി അറിയിച്ചു. അതേസമയം ജനാഭിമുഖ കുർബാന നടത്താനുള്ള ഇളവ് തുടരണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ സിനഡിൽ നിവേദനം നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ നിയമവിരുദ്ധ പാറമട പ്രവർത്തനങ്ങൾക്കെതിരെ ജിയോളജി വകുപ്പ്. അനുവദിച്ചിൽ കൂടുതൽ പാറ പൊട്ടിച്ചതിന് തലപ്പിള്ളി താലൂക്കിലെ പാറമടക്ക് 51 ലക്ഷം രൂപ പിഴ ചുമത്തി. പരാതി ലഭിച്ച പാറമടകൾ അളന്നു തിട്ടപ്പെടുത്താനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സർവകലാശാല വൈസ് ചാൻസലർ ഗവർണർക്ക് അയച്ച കത്ത് പുറത്തുവന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിൽ. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നിഷേധിച്ചത് രാഷ്ട്രീയമായ തീരുമാനമാണെന്ന് ഇതിലൂടെ വ്യക്തമായി. പ്രഥമ പൗരനോടുള്ള അവഗണനയിൽ വലിയ പ്രതിഷേധം ഉയർന്നേക്കും. കേരളത്തിലേക്ക് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്ന് കൊല്ലം പുളിയറ ചെക്ക് പോസ്റ്റിൽ പണം പിരിക്കുന്നതായി ആക്ഷേപം. വാഹനങ്ങൾ മണിക്കൂറുകൾ തടഞ്ഞിട്ട് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. മകരവിളക്ക് ഉത്സവവേളയിൽ എത്ര തീർത്ഥാടകർ എത്തിയാലും ശബരിമലയിൽ ദർശനത്തിന് സൗകര്യമൊരുക്കാൻ തീരുമാനം. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കും മകരജ്യോതി ദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം മകരവിളക്ക് ദർശനത്തിന് പുല്ലുമേട് തുറന്നുകൊടുക്കാൻ സാധ്യതയില്ല. മകരവിളക്കടുത്തതോടെ ശബരിമലയിൽ സേവനവുമായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും സജീവം. ഭക്തർക്ക് അന്നം നൽകിയും സേവനം ചെയ്തും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് രാത്രിയുടെ മറവിൽ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തി. രാവിലെ ടാപ്പ് തുറന്നപ്പോൾ വിഷത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവയും മകളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭക്തരെ കൊള്ളയടിച്ച് വൻ വരുമാനം നേടി KSRTC. മണ്ഡലകാല തീർത്ഥാടന വേളയിൽ മാത്രം പമ്പ ഡിപ്പോക്ക് ലഭിച്ചത് 15 കോടി രൂപയുടെ വരുമാനം. 32 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം വരെയാണ് മകരവിളക്കിന് നട തുറന്ന ശേഷമുള്ള പ്രതിദിന വരുമാനം. ടിക്കറ്റിനത്തിൽ അമിത നിരക്കാണ് തീർത്ഥാടകരിൽ നിന്നും KSRTC ഈടാക്കുന്നത്. പുരുഷന്മാർ അടക്കി വാഴുന്ന പാവനാടകം എന്ന കലാരൂപം അവതരിപ്പിച്ച് പുതുചരിത്രം കുറിക്കുകയാണ് ഒരു സംഘം സ്ത്രീകൾ. പത്മശ്രീ ജേതാവ് രാമചന്ദ്ര പുലവരുടെ മകൾ രജിതയും സംഘവുമാണ് പെൺപാവക്കൂത്ത് അവതരിപ്പിച്ച് കുഞ്ഞുമാടങ്ങളിലും സ്ത്രീ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. ട്രാക്ടറും ട്രില്ലറുമൊക്കെ ഓടിച്ച് കാർഷിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് കൊല്ലം തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വനിതകൾ. കാർഷിക കർമ്മസേന അംഗങ്ങൾ 10 ദിവസത്തെ പരിശീലനം കൊണ്ടാണ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയത്. ഹൈന്ദവ ബുദ്ധ സംസ്കാരങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള മണ്ഡലകലയിൽ ശ്രദ്ധ നേടുകയാണ് കോഴിക്കോട് എടക്കാട് സ്വദേശിനിയായ വന്ദന മാക്കാത്ത്. ആത്മീയ പാരമ്പര്യത്താൽ ദ്വാനാത്മകമായതാണ് മണ്ഡലകല. ഈ കലാരൂപത്തിൽ പുതിയ മാനങ്ങൾ കൈവരിക്കുകയാണ് വന്ദന മാക്കാത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ കോൺഗ്രസ് അപമാനിച്ചതിനെതിരെ പൂനെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകാശ് ജാവേദ്കർ MLA, സുനിൽ കാംബ്ലെ BJP പൂനെ സിറ്റി പ്രസിഡന്റ് ജഗദീഷ് മുളിക്, ഖടക്വാസല MLA ഭീമ റോയ് താപ്കീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
വന്ദേ മാതരം അഞ്ചാം ചിത്രത്തിന്റെ ആദ്യ സ്റ്റിൽ പങ്കുവെച്ച് മമ്മൂട്ടി. കൈകൾ പിന്നിൽ കെട്ടി പുറം തിരിഞ്ഞു നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മമ്മൂട്ടി പുറത്തുവിട്ടത്. സേതുരാമയ്യരായി വീണ്ടും എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇതുവരെ പോസ്റ്ററോ മറ്റ് ചിത്രങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല. ഒരു ചിത്രത്തിന്റെ അഞ്ചാം ഭാഗം എന്നത് അപൂർവതയാണ്. മമ്മൂട്ടി, കെ മധു, എസ് എൻ സ്വാമി കൂട്ടുകെട്ടിന്റെ CBI 5 ഇർഷാദ് അലി, സംവിധായകൻ MA നിഷാദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കെ സതീഷ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന 2 മെൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഡി ഗ്രൂപ്പിന്റെ ബാനറിൽ മാനുവൽ ക്രൂസ് ഡാർവിൻ ആണ് നിർമ്മാണം. തിരക്കഥ മുഹാദ് വെമ്പായം. വാക്സിൻ സ്വീകരിച്ച 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം 2 ലക്ഷം കടന്നതോടെ കൗമാരക്കാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇതിനിടെ കോവാക്സിന്റെ ബൂസ്റ്റർ ഡോസിന് ദീർഘകാല പ്രതിരോധം നൽകാൻ കഴിയുമെന്ന് കണ്ടെത്തിയതായി ഭാരത് ബയോടെക് ആവശ്യപ്പെട്ടു. മറ്റു പാർശ്വഫലങ്ങൾ ഒന്നും കണ്ടെത്തിയതില്ലെന്നും ഭാരത് ബയോടെക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വന്ദേമാതരം ക്ലബ് ഹൌസിൽ നാളെ ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു. സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7:30 സമ്മേളനം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ, വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, RV ബാബു, രാജേഷ് നാദാപുരം, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ശങ്കൂട്ടിദാസ് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്തേ.